الحمد لله وحده والصلاة والسلام على من لا نبي بعده وعلى آله الطاهرين وأصحابه الطيبين وسلم تسليما كثيرا أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون സ്നേഹാദരണി രായ സത്യവിശ്വാസികളെ, അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കണമേ എന്ന് എന്നോടും നിങ്ങളോടും ആമുഖമായി ശക്തമായ ഭാഷയിൽ വസീയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. മുൻകഴിഞ്ഞു പോയ ക്ലാസ്സുകളിൽ സൂചിപ്പിച്ചതുപോലെ ലോകത്ത് പ്രവാചകത്വ ശൃംഖലയുടെ നിയോഗമുണ്ടായത് മുൻകഴിഞ്ഞുപോയ സമൂഹങ്ങളിൽ ബഹുദൈവ വിശ്വാസവും ശിർക്കും ആ സമുദായത്തിൽ സംഭവിച്ചു പോയത് കൊണ്ടാണ്. മുൻകഴിഞ്ഞുപോയ സമൂഹങ്ങളുടെ എത്രയോ ചരിത്രങ്ങൾ വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഒരുപാട് പ്രവാചകന്മാർ ഒരുപാട് സമുദായങ്ങളിലേക്ക് കടന്നു വന്നു. ആ സമുദായങ്ങളിലൊക്കെ തന്നെയും അവർ പ്രഥമവും പ്രധാനവുമായി ആ സമൂഹത്തോട് ബോധവൽക്കരിച്ചതും പ്രബോധനം ചെയ്തതുമായ വിഷയങ്ങളെ സംബന്ധിച്ചും ഖുർആൻ പ്രതിപാദിക്കുന്നുണ്ട്. മുൻകഴിഞ്ഞു പോയ സമൂഹങ്ങളെ എല്ലാം നശിപ്പിക്കപ്പെടാനുണ്ടായ സാഹചര്യങ്ങളും ആ സമൂഹങ്ങളിലേക്ക് അള്ളാഹുവിൻ്റെ ശിക്ഷ കടന്നു വരാനുണ്ടായ കാരണങ്ങളുമെല്ലാം ഖുർആൻ വളരെ കൃത്യമായി നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. വ്യഭിചാരത്തിൻ്റെയോ അതല്ലെങ്കിൽ അധാർമികമായ ഏതെങ്കിലും പ്രവണതകളുമായി ജീവിച്ചത് കൊണ്ടല്ല ആ സമൂഹങ്ങൾ അള്ളാഹുവിൻ്റെ ശിക്ഷ ഏറ്റുവാങ്ങേണ്ടി വന്നത്. ബഹുദൈവ വിശ്വാസത്തിൻ്റെ ആ വിശ്വാസ മേഖലകളിലേക്ക് ആ സമൂഹം വഴിതെമാറി പോയത് കൊണ്ടാണ് ആ സമൂഹങ്ങളിലേക്ക് അള്ളാഹുവിൻ്റെ ശിക്ഷ കടന്നു വരാനുണ്ടായ സാഹചര്യം. നൂഹ് നബി അലൈഹിസ്സലാമയുടെ കാലഘട്ടം മുതൽ ആ ചരിത്രത്തെ നാം വായിച്ചെടുക്കുകയാണ്. മുൻകഴിഞ്ഞു പോയ ക്ലാസ്സിൽ ആ ചരിത്രത്തിൻ്റെ കഥനങ്ങൾ ഞാൻ സൂചിപ്പിച്ചിരുന്നു. ഏതായിരുന്നാലും ഖുർആനിൻ്റെ ഒരു ആയത്ത് ഈ സന്ദർഭത്തിൽ വായിക്കേണ്ടത് അനിവാര്യമാണ്. റബ്ബ് സുബ്ഹാനഹു തആല വിശ്വാസി സമൂഹത്തോട് സംസാരിക്കുന്നു. ഖദ് ഖലത്ത് മിൻ ഖബ്ലിക്കും സുനനുൻ ഫസീറു ഫിൽ അർദ്. മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഖുർആൻ സംസാരിക്കുകയാണ്. അള്ളാഹുവിൻ്റെ പ്രവാചകരെ, പൂർവികരായ സമുദായങ്ങൾ കടന്നുപോയിട്ടുണ്ട്. മുൻകാലഘട്ടത്തിൽ ഒരുപാട് സമൂഹങ്ങൾ ഇവിടെ കടന്നുപോയിട്ടുണ്ട്. ആ സമൂഹത്തിലേക്കുള്ള ഫസീറു ഫിൽ അർ, ആ സമൂഹങ്ങളിലേക്ക് താങ്കൾ ഭൂമിയിലൂടെ സഞ്ചരിക്കൂ. ഫല്ലുറു കൈഫ കാന ആഖിബത്തുൽ മുകദ്ദിബീൻ, സത്യനിഷേധികളായ കള്ളവാദികളായ ആളുകളുടെ മേൽ അള്ളാഹുവിൻ്റെ ശിക്ഷ, അള്ളാഹുവിൻ്റെ ആ സത്യനിഷേധികളായ ആളുകളിലേക്ക് അള്ളാഹുവിൻ്റെ ശിക്ഷ എപ്രകാരം ഇറങ്ങി എന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകരെ, താങ്കൾ ഭൂമിയിലൂടെ സഞ്ചരിച്ചു നോക്കിക്കാണൂ എന്ന് ഖുർആൻ സംസാരിക്കുകയാണ്. പൂർവിക സമുദായം, ആ സമുദായങ്ങളിലേക്ക് അള്ളാഹുവിൻ്റെ ശിക്ഷ എന്തുകൊണ്ട് ഇറങ്ങി എന്നത് ഖുർആൻ വളരെ കൃത്യമായി നമ്മെ പഠിപ്പിച്ചു. റബ്ബ് സുബ്ഹാനഹു തആല സൂറത്ത് ഖമറിലൂടെ വീണ്ടും സൂചിപ്പിക്കുകയാണ്, ഫകൈഫ കാന അദാബി വനുദിർ, എന്റെ ശിക്ഷ എങ്ങനെ ഉണ്ടായിരുന്നു എന്നും എന്റെ താക്കീതുകൾ എങ്ങനെ ആയിരുന്നുവെന്നും പൂർവിക സമുദായത്തിലേക്ക് സഞ്ചരിച്ചാൽ അള്ളാഹുവിന്റെ പ്രവാചകർ താങ്കൾക്ക് മനസ്സിലാക്കാം. അതുകൊണ്ടാണ് വിശ്വാസികളെ വസീറു, നിങ്ങൾ സഞ്ചരിക്കൂ. നമുക്കറിയാം ചരിത്രത്തിന്റെ ഇന്നലകളിലൂടെ കടന്നു പോകുമ്പോൾ ആ ചരിത്ര യാഥാർത്ഥ്യങ്ങളെ നമുക്കിവിടെ കണ്ടെത്തുവാൻ കഴിയും. ഒരുപാട് സമുദായങ്ങൾ, ഒരുപാട് മനുഷ്യവംശങ്ങൾ, ഒരുപാട് ഗോത്രങ്ങൾ മുൻകഴിഞ്ഞു പോയ സമൂഹത്തിൽ അവരെല്ലാം മണ്ണാൽ മൂടപ്പെട്ടുപോയി. എന്താ കാരണം? ആ സമുദായം അള്ളാഹുവിന്റെ കൽപ്പനകളെ ധിക്കരിച്ചു. അള്ളാഹുവിനെ ആരാധിക്കേണ്ടുന്നത് അള്ളാഹുവിന് മാത്രം ഉയർത്തേണ്ടുന്ന കരങ്ങൾ മറ്റുള്ളവരിലേക്ക് അവർ ഉയർത്തിയപ്പോൾ, അള്ളാഹുവിലേക്ക് കൊടുക്കേണ്ടുന്ന ആരാധന മറ്റുള്ളവരിലേക്ക് അവർ സമർപ്പിച്ചപ്പോൾ അള്ളാഹുവിന്റെ ശിക്ഷ ആ സമുദായങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നു. അതുകൊണ്ടാണ് ഇവിടെ ആദ്യ സമുദായത്തിലേക്ക് നമുക്കൊരു യാത്ര പോകാം. ആ സമുദായത്തെ സംബന്ധിച്ച് ഖുർആൻ പ്രതിപാദിക്കുന്നുണ്ടല്ലോ. ആ സമുദായത്തിലേക്കാണല്ലോ മഹാനായ ഹൂദ് നബി അലൈഹിസ്സലാം കടന്നു വന്നത്. വഇല ആദിൻ അഖാഹും ഹൂദൻ ഖാല യാ ഖൗമി ഇഅ്ബുദുല്ലാഹ്. അല്ലാഹുവിന്റെ പ്രവാചകൻ ഹൂദ് നബി അലൈഹിസ്സലാം ആദ്യ സമുദായത്തിലേക്ക് നിയോഗിക്കപ്പെട്ട പ്രവാചകനാണ്. ആ പ്രവാചകൻ
ആ സമുദായത്തിൽ കടന്നു വന്നുകൊണ്ട് ഏകനായ റബ്ബിനെ ആരാധിക്കണമെന്ന് പഠിപ്പിച്ചു കൊടുത്തു പറഞ്ഞു കൊടുത്തു. സമുദായം ധിക്കരിച്ചു. ആ സമൂഹത്തിന് അള്ളാഹുവിന്റെ ശിക്ഷ ഏറ്റുവാങ്ങേണ്ടി വന്നു. മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ അത് ഇപ്രകാരം പഠിപ്പിക്കുന്നുമുണ്ടല്ലോ. നോക്കൂ നിങ്ങൾ ഹുനൈൻ യുദ്ധം നമുക്ക് ഖന്ദഖ് യുദ്ധം നമുക്ക് എല്ലാവർക്കും അറിയാം. മദീനയിൽ കിടങ്ങുകുഴിച്ചുകൊണ്ട് മുസ്ലിമീങ്ങൾ ശത്രുക്കളെ നേരിട്ടൊരു യുദ്ധമാണ്. ആ യുദ്ധരംഗത്ത് മുസ്ലിമീങ്ങളെ അള്ളാഹു സംരക്ഷിക്കുന്നു. ആ യുദ്ധരണാങ്കണത്തിൽ മുസ്ലിമീങ്ങൾക്ക് അള്ളാഹു വിജയം കൊടുക്കുന്നു. അള്ളാഹുവിന്റെ സഹായം ആ സമുദായം കണ്ട് മനസ്സിലാക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നുസിർത്തു ബിസ്സബാ, ടെന്റുകളിൽ തമ്പിടിച്ചിരുന്ന മക്കയിലെ ബഹുദൈവ വിശ്വാസികളായ ആളുകൾ മുസ്ലിമീങ്ങൾ ആക്രമിക്കുവാൻ വേണ്ടി കടന്നു വന്ന അവർ ഖന്ദഖിന്റെ ആ ഭൂമിയിൽ വെച്ചുകൊണ്ട് ടെന്റ് കെട്ടി അവർ അവിടെ ഒരുമിച്ചു കൂടിയപ്പോൾ അള്ളാഹുവിന്റെ ശിക്ഷയെന്നോണം ഒരു തണുത്ത കാറ്റ് ആ സമുദായത്തിലേക്ക് അള്ളാഹു നൽകുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ കാറ്റിനെ സംബന്ധിച്ച് ഇവിടെ പ്രതിപാദിക്കുകയാണ്, ഉസ്ർതു ബിസ്സബാ, നമ്മൾ സഭ കൊണ്ട് സഹായിക്കപ്പെട്ടു. എന്താണ് സഭ എന്ന് പറഞ്ഞാൽ കിഴക്കൻ കാറ്റാണ്. കിഴക്കിൽ നിന്നുള്ള കാറ്റുകൊണ്ട് മുസ്ലിമീങ്ങൾ സഹായിക്കപ്പെട്ടു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശേഷം പറഞ്ഞു വെച്ച വാചകം വഉഹ്ലികത് ആദുൻ ബിദ്ദബ്ബൂർ, ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസാണ്. പ്രവാചകം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പടിഞ്ഞാറൻ ചക്രവാളത്തിൽ നിന്ന് കടന്നു വന്ന ആ കാറ്റു മുഖേനയാണ് ആദ്യ സമുദായം തരിപ്പണമായി പോയത്. പടിഞ്ഞാറൻ ചക്രവാളത്തിൽ നിന്ന് ആദ്യ സമുദായത്തിന് എപ്രകാരമുള്ള കാറ്റാണ് ഏറ്റുവാങ്ങേണ്ടി വന്നത്? സൂറത്തു അൽ ഹാഖയിലേക്ക് നമുക്ക് കടന്നു പോകാം. ഹാഖയിലെ ആറാമത്തെ വാചകം നമ്മെ പഠിപ്പിക്കുന്നു, വഅമ്മ ആദുൻ ഫഉഹ്ലികു ബിരീഹിൻ സർസരിൻ, ബിരീഹിൻ സർസരിൻ ആതിയ. റബ്ബ് സുബ്ഹാനഹു വതആല സൂചിപ്പിക്കുകയാണ്, എന്തുകൊണ്ടാണ് പൂർവിക സമുദായത്തിന്റെ ഈ ചരിത്രം ഇവിടെ ഖുർആൻ പ്രതിപാദിക്കുന്നത്? പൂർവിക സമുദായത്തെ സംബന്ധിച്ച് എന്തുകൊണ്ടാണ് ഖുർആൻ ഇവിടെ സൂചിപ്പിക്കുന്നത്? അത്തരമൊരു സമുദായത്തിന്റെ വിശ്വാസ ആചാരങ്ങളിലേക്ക് മുസ്ലിം സമുദായം എത്തപ്പെടാതിരിക്കുവാൻ വേണ്ടിയാണ്. പൂർവിക സമൂഹത്തിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുവാൻ, പൂർവിക സമുദായത്തിൽ നിന്ന് ഗുണപാഠം ഉൾക്കൊള്ളുവാൻ പൂർവിക സമുദായത്തിന്റെ ചരിത്രം ഖുർആൻ ഇവിടെ പ്രതിപാദിക്കുന്നു. വഅമ്മ ആദുൻ, ആദു സമുദായം എന്നാൽ ഫഉഹ്ലികു ബിരീഹിൻ സർസറിൻ ആതിയ, അത്യുഗ്രമായ ആഞ്ഞുവിഷുന്ന കാറ്റ് മുഖേനയാണ് ആദ് സമുദായത്തെ റബ്ബ് സുബ്ഹാനഹു വതആല ഭൂമുഖത്തു നിന്ന് പിടിച്ചെടുത്ത് മാറ്റിയത്. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഉഹ്ലികത്തു ബിദ്ദബ്ബൂർ, ആ ദബ്ബൂർ ആകുന്ന കാറ്റ് കൊണ്ട്, പടിഞ്ഞാറൻ ചക്രവാളത്തിൽ നിന്നുണ്ടാകുന്ന കാറ്റ് മുഖേനെ ആ സമുദായത്തെ അത്യുഗ്രമായ കാറ്റുകൊണ്ട്, ശദീദായ കാറ്റുകൊണ്ട് ആ സമുദായത്തെ റബ്ബ് സുബ്ഹാനഹു വതആല തകർത്തെറിഞ്ഞു. സഹറാ അലൈഹിം സബ് ലയാലിൻ വസമാനിയത്ത് അയ്യാം, ഒരു ദിവസം കൊണ്ടുള്ള കാറ്റല്ല, ഏഴ് രാത്രിയും എട്ട് പകലോളം വരുന്ന നീണ്ടു നിൽക്കുന്ന കാറ്റ് മുഖേനെ ആ സമുദായത്തെ ഭൂമുഖത്ത് നിന്ന് അള്ളാഹു പിടിച്ചെടുത്തു. അത് മാത്രമല്ല, ഫതറൽ ഖൗമ ഫീഹ സർആ കഅന്നഹും അജാസു നഖ്ലിൻ ഖാവിയ, അള്ളാഹുവിന്റെ ശിക്ഷയുടെ കാഠിന്യം എത്രത്തോളമാണ് എന്ന് ഈ സമുദായത്തെ ത്വരിതപ്പെടുത്തേണ്ടതില്ലല്ലോ. നമുക്കറിയാം, നമ്മുടെ ഗതകാല സമൂഹത്തിന്റെ വർത്തമാനകാല സമൂഹത്തിന്റെ ചരിത്രങ്ങൾ പരിശോധിക്കുമ്പോഴും നമുക്കത് വായിക്കുവാൻ കഴിയുമല്ലോ, അള്ളാഹു പിടിച്ചെടുത്തു മാറ്റിയ എത്രയോ സമൂഹത്തിന്റെ ചിത്രങ്ങളാണ് നമ്മുടെ കൈകളിൽ ഉള്ളത്. അള്ളാഹു സൂചിപ്പിക്കുകയാണ്, അത്ര സമൂഹത്തിന്റെ ചരിത്രത്തെ മുന്നിൽ വെച്ചുകൊണ്ട് അള്ളാഹു സൂചിപ്പിക്കുകയാണ്, ഫതറൽ ഖൗമ, താങ്കൾക്ക് കാണാൻ കഴിയും ആ സമുദായത്തെ, കഅന്നഹും അജാസു നഖ്ലിൻ ഖാവിയ, കടപുഴകി വീണ ഈത്തപ്പന തടികൾ പോലെ മനുഷ്യന്റെ ദേഹം, മനുഷ്യന്റെ ശരീരം, അതാ അവിടെ താഴേക്ക് വീണ കാറ്റുമുഖേന താഴേക്ക് വീണ ഈത്തപ്പന മരത്തടികൾ പോലെ അടുക്കടുക്കായി മനുഷ്യന്റെ ശരീരങ്ങൾ, അതാ ആദ് സമുദായത്തിൽ ജീവിച്ചിരുന്ന ആ സമൂഹത്തിന്റെ അവിടെയുള്ള മനുഷ്യരുടെ ദേഹങ്ങളൊക്കെയും ഈത്തപ്പന തടികൾ പോലെ വീണുകിടക്കുന്നതായി പ്രവാചകരെ, ആ സന്ദർഭത്തിൽ താങ്കൾ അവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ താങ്കൾക്കത് കാണാൻ കഴിയുമായിരുന്നു. ഫഹൽ തറാലഹും മിൻ ബാഖിയ, ആരെങ്കിലും അവശേഷിക്കുന്നവരായിട്ടുണ്ടായിരുന്നോ? അള്ളാഹുവിനോട് ധിക്കാരം കാണിച്ച, അള്ളാഹുവിനോട് നിഷേധം കാണിച്ച, ഹൂദനബി അലൈഹിസ്സലാമയോട് ധിക്കാരം കാണിച്ച, ഹൂദനബി അലൈഹിസ്സലാം പഠിപ്പിച്ചുകൊടു തൗഹീദിനോട്, ആദർശത്തോട് ധിക്കാരം കാണിച്ച ആ സമുദായത്തെ അള്ളാഹു പിടിച്ചെടുത്ത ആ ചരിത്രത്തെ ഉദ്ധരിച്ചുകൊണ്ട് മുസ്ലിം സമൂഹത്തെ ബോധവൽക്കരിക്കുകയാണ്. അത്തരമൊരു സമൂഹത്തിലേക്കല്ല നിങ്ങൾ പോകേണ്ടത്. ശിർക്ക് അത് കഠിന കഠോരം.
സ്ഥലമാണ്. അള്ളാഹു പൊറുക്കുകയില്ല. ഈ ഭൂമുഖത്ത് വെച്ച് അത്തരം ശിർക്ക് ചെയ്ത സമുദായത്തെ പിഴുതെടുത്ത ചരിത്രമാണ് ഖുർആൻ ഇവിടെ ഉദ്ധരിക്കുന്നത്. ആ കൂട്ടത്തിൽ ഒന്നുകൂടി ഇവിടെ രേഖപ്പെടുത്തട്ടെ, ഹുനൈൻ യുദ്ധം കഴിഞ്ഞു. ഹുനൈൻ യുദ്ധം കഴിഞ്ഞു. മഹാനായ പ്രവാചകം സല്ലല്ലാഹു അലൈഹി വസല്ലമ ഗനീമത്ത് സ്വത്ത് മുസ്ലിമീങ്ങൾക്ക് വീതം ചെയ്തു കൊടുക്കുകയാണ്. ഈ ഘട്ടത്തിൽ ഒരു മനുഷ്യൻ പ്രവാചകന്റെ മുന്നിൽ അതാ കടന്നു വരുന്നു. ഫഅഖ്ബല റജുലുൻ ഗായിറുൽ ഐനൈൻ, കുടിഞ്ഞ കണ്ണുകളുള്ള മനുഷ്യൻ. മുഷ്രിഫുൽ വജ്നതൈൻ, കവിളുന്തിയ. മുഷ്രിഫുൽ വജ്നതൈൻ നാതിയുൽ ജബീൻ, നെറ്റിതള്ളിയ കവിളുന്തിയ ഒരു മനുഷ്യനതാ പ്രവാചകന്റെ മുന്നിൽ കടന്നു വരുന്നു. അതുമാത്രമല്ല, അദ്ദേഹത്തിന് തിങ്ങിയ താടി രോമങ്ങളുണ്ട്. മഹലൂക്കുൻ, തലമുണ്ടനം ചെയ്ത വ്യക്തിയുമാണ്. ആ വ്യക്തി പ്രവാചകന്റെ മുന്നിൽ വന്നുകൊണ്ട് പറയുന്നു, മുഹമ്മദേ, നീ അള്ളാഹുവിനെ സൂക്ഷിക്കണം. വേറെ റിപ്പോർട്ടുകളിൽ കാണാം, ഏതില്ല മുഹമ്മദ്, മുഹമ്മദേ താങ്കൾ നീതി പാലിക്കണം. ഗനീമത്ത് സ്വത്ത് വീതം ചെയ്തപ്പോൾ അള്ളാഹുവിന്റെ പ്രവാചകൻ പക്ഷപാതത്വം കാണിച്ചുവെന്ന് പ്രവാചകന്റെ മുഖത്ത് നോക്കി ഈ പറയപ്പെട്ട വ്യക്തി പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഉതില്ല ഇദാ അസൈതു, എടോ ഞാൻ ധിക്കാരം കാണിച്ചാൽ അള്ളാഹുവിനെ അനുസരിക്കുന്ന വ്യക്തി ഭൂമിയിൽ പിന്നെ ആരായിരിക്കും ഉണ്ടാവുക? അതുകൊണ്ട് ആ സംസാരത്തെ പ്രവാചകൻ ഖണ്ഡിച്ചുകൊണ്ട് സംസാരിച്ചപ്പോൾ ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു അവരെ കൊല്ലാൻ ഉരിപ്പിടിച്ച വാളുമായി മുന്നോട്ട് വന്നപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ വാചകം ചരിത്രത്തിന്റെ ഏടുകളിലൂടെയും ഹദീസ് ഗ്രന്ഥങ്ങളിലൂടെയും നമുക്ക് വായിച്ചെടുക്കുവാൻ കഴിയും. ഇന്ന മിൻ ലഇലിഹി ആദാ ഔ ഫി അക്ബി ആദാ ഖൗമൻ യഖ്റഊന ഖുർആൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഭാവിയിൽ വരാനിരിക്കുന്ന ഒരു സമുദായത്തെ പറ്റി പരിചയപ്പെടുത്തുകയാണ്. ഒരു സമുദായം ഇതാ, ഇവന്റെ വർഗത്തിൽപ്പെട്ട എന്റെ മുന്നിൽ വന്നുകൊണ്ട് ഇപ്രകാരം സംസാരിച്ച ഈ വ്യക്തിയുടെ വർഗത്തിൽപ്പെട്ട വിഭാഗമുണ്ടല്ലോ, കടന്നു വരും. ഇഖ്റഊന ഖുർആൻ, അവർ ഖുർആൻ പാരായണം ചെയ്യും. ലാ യുജാവിസു ഹനാജിറഹും, തൊണ്ടക്കുടിയിൽ നിന്ന് താഴെ കിറങ്ങുകയില്ല. ആ ഖുർആനിന്റെ വചനങ്ങൾ അന്തരീക്ഷത്തിൽ മാത്രം കാണാം. അവരുടെ ജീവിതത്തിന്റെ മേഖലകളിൽ ആ ഖുർആനിന്റെ വചനങ്ങളുമായി ബന്ധമുണ്ടാകില്ല. യംറുഖൂന മിനദ്ദീൻ മുറുഖസ്സഹമി മിനറമിയ, അവർ ഇസ്ലാമിലേക്ക് കടന്നു വരും. ഒരു മനുഷ്യൻ, ഒരു വേട്ടക്കാരൻ തന്റെ അമ്പെടുത്ത് അമ്പയ്യുകയാണ് ഒരു മൃഗത്തിന്റെ നേരെ. ആ മൃഗത്തിന്റെ ദേഹത്ത് അമ്പ് കൊള്ളുകയും മൃഗത്തിന്റെ ദേഹത്ത് കൊണ്ട് അമ്പ് ആ ദേഹത്തിൽ നിന്ന് അപ്പുറത്തേക്ക് ഊരിപ്പോകുന്നത് പോലെ ഇസ്ലാമിലേക്ക് അവർ ഇങ്ങനെ ചേക്കേറും. എന്നിട്ടോ വളരെ പെട്ടെന്ന് ഇസ്ലാമിൽ നിന്ന് പുറത്തേക്ക് പോകും. അവർ മുസ്ലിമീങ്ങളുടെ വേഷം ധരിക്കുന്ന, മുസ്ലിമീങ്ങളുടെ ലേബലിൽ അറിയപ്പെടുന്ന, ഇവന്റെ സാദൃശ്യമുള്ള ആ താടി വെച്ച, ആ തിങ്ങി നിറഞ്ഞ താടിയുള്ളവനെ പോലെ അതാ അവർ മുസ്ലിമീങ്ങളെ കൂട്ടത്തിൽ കടന്നു വരും. എന്നിട്ടോ യഖ്തുലൂന അഹ്ലുൽ ഇസ്ലാം, മുസ്ലിം സമുദായത്തെ കൊന്നെടുക്കും. അള്ളാഹുവിനെ ആരാധിക്കുന്ന വിശ്വാസി സമൂഹത്തെ അവർ കൊന്നെടുക്കും. വയദഊന അഹ്ലുൽ ഔസാൻ, അവരുടെ പണി എന്താ? വിഗ്രഹങ്ങളെ ആരാധിക്കുന്ന, വിഗ്രഹങ്ങൾക്ക് മുന്നിൽ പോയി ആരാധനകൾ അർപ്പിക്കുന്ന, അള്ളാഹുവിനോട് ധിക്കാരം കാണിക്കുന്ന ആ സമുദായത്തെ ഒഴിവാക്കുകയും മുസ്ലിമീങ്ങളെ കൊന്നെടുക്കുകയും ചെയ്യും. ആ സമുദായത്തെ, വിഗ്രഹാരാധകരെ വെറുതെ വിടുന്ന ആ സമുദായത്തെ സംബന്ധിച്ച് വിഗ്രഹങ്ങളെ ആരാധിക്കാത്ത മുസ്ലിമീങ്ങളെ, അള്ളാഹുവിനെ ആരാധിക്കുന്ന മുസ്ലിമീങ്ങളെ കൊന്നെടുക്കുന്ന ആ സമുദായത്തെ സൂചിപ്പിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ അവസാനമായി പറഞ്ഞു വെച്ച വാചകം എന്താണെന്നറിയുമോ? ലഇൻ അന അദ്റക്തുഹും ലഅഖ്തുലന്നഹും ഖത്ലആദ്, അവരെ എങ്ങാനും ഞാൻ ജീവിച്ചിരിക്കെ എന്റെ ഈ സമുദായത്തിൽ അവരെ എങ്ങാനും കിട്ടുകയാണെങ്കിൽ 7 രാത്രിയും 8 പകലുകൊണ്ടും അള്ളാഹു റബ്ബ് സുബ്ഹാനഹു തആല ഭൂമുഖത്തു നിന്ന് മുഴുവനായും തുടച്ചു നീക്കിയതുപോലെ, ആദ് സമുദായത്തെ നീക്കിയതുപോലെ ഈ സമുദായത്തെ നീക്കുമെന്ന് ആദ് സമുദായത്തിന്റെ ചരിത്രത്തെ പറഞ്ഞുകൊണ്ട് പ്രവാചകം സല്ലല്ലാഹു അലൈഹി വസല്ലമ സൂചിപ്പിക്കുമ്പോൾ, സഹോദരങ്ങളെ, വിഗ്രഹാരാധന എന്ന് പറഞ്ഞാൽ, ബഹുദൈവ ആരാധന എന്ന് പറഞ്ഞാൽ, ശിർക്ക് എന്ന് പറഞ്ഞാൽ റബ്ബ് സുബ്ഹാനഹു തആല പൊറുക്കില്ല, മഹാപാതകമാണ്. അതുകൊണ്ടാണ് സീറൂഫിൽ അറു, നിങ്ങൾക്ക് ഭൂമിയിലൂടെ സഞ്ചരിച്ച് പൂർവിക സമുദായം ജീവിച്ചിരുന്ന ആ സമൂഹത്തിന്റെ ചരിത്രമുറങ്ങുന്ന മണ്ണുകളിലേക്ക് നിങ്ങൾ പോകൂ. ആ സമുദായത്തെ പറ്റി നിങ്ങൾക്ക് കാണാം, നിങ്ങൾക്കറിയാം. കൈഫക്കാന അദാബി വനുദിർ, എന്റെ താക്കീതുകൾ, എന്റെ ശിക്ഷകൾ എങ്ങനെ ആയിരുന്നുവെന്ന് പാഠം പഠിക്കും മുസ്ലിമീങ്ങളെ എന്ന് ഖുർആൻ സൂചിപ്പിക്കുമ്പോൾ ആ ഖുർആനിന്റെ വാചകത്തിലേക്ക് മടങ്ങാൻ
നാം തയ്യാറാവുക. അല്ലാഹു ശിർക്കിൽ നിന്ന് നമ്മെ ഏവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. വആഖിർ ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.